നമുക്ക് ചാമേരി ഉപ്പുമാവ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഉള്ളി കറിവേപ്പില ഇഞ്ചി മുളക് ഉപ്പ് തേങ്ങ വെളിച്ചെണ്ണ കടുക് ഇതിനൊരു രണ്ട് കപ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ സാധനം നമുക്കിതിനെ നിരക്ക് വെള്ളം ഒഴിച്ച് ചാമേരിയുടെ ഒപ്പം തന്നെ വെള്ളം വയ്ക്കണം. എന്നിട്ട് വേവിച്ചെടുക്കും. ഒരു വിസില് കേൾക്കണം പാകത്തിന് ഉള്ള വേവ്. മുമ്പൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് അച്ഛൻ കൃഷി ചെയ്ത് ഇഷ്ടംപോലെ ചാമയൊക്കെ വിൽക്കാറുണ്ട്. നല്ലൊരു വെറൈറ്റി ഫുഡാണ് ചാമേരി. നല്ല ഗുണമുള്ള സാധനങ്ങൾ. നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കും. കടുക് പൊട്ടി കഴിഞ്ഞു. നമുക്ക് കറിവേപ്പില ഇഞ്ചി ഉള്ളി മുളക് ഒരു അരിഞ്ഞ വെച്ചേക്കണം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെയ്യുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ചെയ്യണം, ഗ്യാസ് സ്റ്റൗവിലല്ല. അപ്പോൾ നമ്മൾ ചാമേരിയൊക്കെ ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് ചാമേരി കഴുകി അരി ഇതിലേക്ക് ഇട്ട് നിരക്ക വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് വേവിക്കുക. വഴണ്ട് വഴറ്റി വഴറ്റിയെടുക്കണം, ബ്രൗൺ കളറാവും. ഇത് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇതിനുള്ള ഉപ്പ് ചേർക്കാം, ഉള്ളിക്കുള്ള ഉപ്പ്. തേങ്ങ പച്ച
പുറത്ത് വയ്ക്കാതിരിക്കാൻ ഒന്നും ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് അരി വേവിച്ചതാണല്ലോ. അതുകൊണ്ട് നമുക്കിത് ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ഫുഡാണ്. എത്ര നേരം ഒന്ന് അടച്ചു വെക്കുക, എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി തീ കുറച്ചിടുക. ഇനി ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഒന്ന് കൂട്ടി ഇളക്കി കൊത്തി വയ്ക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരും. ഇതിന് വേണ്ടിയിട്ട് മുളകും ഉപ്പൊക്കെ വേവിച്ച് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എളുപ്പത്തിൽ ചാമേരി ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കും. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അത് വേറെ ചെയ്യാത്ത സംഭവമാണ്. നമ്മൾ അരിയും കൊണ്ടൊക്കെ അല്ലേ, ഗോതമ്പ് കൊണ്ടൊക്കെ അല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുക. ചാമേരി അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു വെറൈറ്റി ഫുഡുകൾ വരും.